ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എങ്ങനെയാണ് ഈസി ആയിട്ട് സ്ക്വയർ റൂട്ട്സ് കണ്ടുപിടിക്കുന്നത്. ഇപ്പം നമ്മുടെ കോമ്പറ്റീറ്റീവ് എക്സാംസിനൊക്കെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പ്രോബ്ലമാണ് സ്ക്വയർ റൂട്ട് കണ്ടുപിടിക്കാനുള്ളത്. അപ്പം നമുക്ക് എങ്ങനെ ഈസി ആയിട്ട് സ്ക്വയർ റൂട്ട്സ് കണ്ടുപിടിക്കാൻ നോക്കാം. അതിന് നമ്മൾ കുറച്ച് കാര്യങ്ങൾ അറിഞ്ഞിരിക്കണം. ഇത് ഒരു ഫസ്റ്റ് 25 നമ്പേഴ്സിൻ്റെ എങ്കിലും സ്ക്വയർ നമ്മൾ പഠിച്ചു വെക്കണം. ജസ്റ്റ് എന്തൊക്കെയാണെന്ന് നമുക്കത് നോക്കാം. ഇവിടെ 1 സ്ക്വയർ എന്ന് പറഞ്ഞാൽ 1, 2 സ്ക്വയർ 4, 3 സ്ക്വയർ 9, 4 സ്ക്വയർ 16, 5 സ്ക്വയർ 25. അങ്ങനെ നമ്മൾ 25 വരെയുള്ള നമ്പേഴ്സിൻ്റെ നമ്മൾ പഠിച്ചിരിക്കണം. എന്ന് പറഞ്ഞാൽ കുറച്ചുകൂടെ നല്ല കോമ്പറ്റീറ്റീവ് എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നവരാണെങ്കിൽ അതെന്തായാലും 25 സ്ക്വയർ വരെ എന്തായാലും പഠിച്ചിരിക്കണം. എന്നാൽ മാത്രമേ നമുക്ക് സെക്കൻഡ്സുകളുണ്ട് 20 സ്ക്വയർ റൂട്ടൊക്കെ കണ്ടുപിടിക്കാൻ പറ്റും. ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ ഇവിടെ നോക്കുക. പെർഫെക്റ്റ് സ്ക്വയറുകൾ സ്ക്വയർ തന്നിരിക്കുന്ന നമ്പേഴ്സ് എന്തൊക്കെ വെച്ച് എൻഡ് ചെയ്യുന്നോ അതനുസരിച്ച് ലാസ്റ്റ് ഡിജിറ്റ് സ്ക്വയർ റൂട്ടിൻ്റെ ലാസ്റ്റ് ഡിജിറ്റ് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. അതെങ്ങനെയാണെന്ന് വെച്ചാൽ കുറച്ച് നമ്പേഴ്സ് തന്നാൽ ആ നമ്പേഴ്സിൽ ഇപ്പം 0, 1, 4, 5, 6, 9. ഇപ്പം നമ്മൾ നേരത്തെ സ്ക്വയേഴ്സൊക്കെ കണ്ടുപിടിച്ചില്ലേ, അപ്പോൾ അതിൽ നിന്ന് തന്നെ എടുത്ത നമ്പേഴ്സാണ് 0, 1, 4, 5, 6, 9. ഇങ്ങനെയുള്ള നമ്പേഴ്സ് എൻഡ് ചെയ്യുന്ന നമ്പേഴ്സാണ് നമുക്ക് കിട്ടുന്നതെങ്കിൽ നമുക്കതിൻ്റെ ആ സ്ക്വയർ റൂട്ടിൻ്റെ ലാസ്റ്റ് ഡിജിറ്റ് എങ്ങനെ കണ്ടുപിടിക്കാമെന്ന് അറിയാം. ഇപ്പോൾ ഡിജിറ്റ് 0 ആണെന്ന് വെച്ചു, ഒരു പെർഫെക്റ്റ് സ്ക്വയർ 0 എൻഡ് ചെയ്യുന്നതെങ്കിൽ അതിൻ്റെ സ്ക്വയർ റൂട്ടിൻ്റെ ലാസ്റ്റ് ഡിജിറ്റ് എന്തായാലും 0 എൻഡ് ചെയ്യുന്നത്. അതുപോലെ ഒരു സ്ക്വയർ റൂട്ടിൻ്റെ ലാസ്റ്റ് ഡിജിറ്റ് 1 ആണെങ്കിൽ സ്ക്വയർ അല്ല ഒരു പെർഫെക്റ്റ് സ്ക്വയറിൻ്റെ ലാസ്റ്റ് ഡിജിറ്റ് 1 ആണെങ്കിൽ എന്തായിരിക്കും അതിൻ്റെ ലാസ്റ്റ് ഡിജിറ്റ്? സ്ക്വയർ റൂട്ടിൻ്റെ ലാസ്റ്റ് ഡിജിറ്റ് എന്തായിരിക്കും? നമ്മളിവിടെ പഠിച്ചിട്ടതാ 1 ആണെങ്കിൽ 1 ലാസ്റ്റ് ഡിജിറ്റ്, 21 ലാസ്റ്റ് ഡിജിറ്റ് 1 ആണ് അല്ലേ. അതായത് 441 ആണ് 21 സ്ക്വയറ്. അപ്പം ആ സ്ക്വയറിൻ്റെ ലാസ്റ്റ് ഡിജിറ്റ് 1 ആണ്. അങ്ങനെയാണെങ്കിൽ സ്ക്വയർ റൂട്ടിൻ്റെ ലാസ്റ്റ് ഡിജിറ്റും 1 ആയിരിക്കും എന്ന് പഠിച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ ഇതാ ഇവിടെ നോക്കുവാണെങ്കിൽ 81 കണ്ടോ, പെർഫെക്റ്റ് സ്ക്വയറിൻ്റെ ഡിജിറ്റ് 1 ആണെങ്കിൽ അവിടെ 9 ആണ് വന്നത്. അപ്പോൾ 2 പോസിബിലിറ്റീസ് ഉണ്ട്. അതായത് നമുക്ക് തന്നിരിക്കുന്ന സ്ക്വയർ റൂട്ട് കണ്ടുപിടിക്കാൻ തന്നിരിക്കുന്ന നമ്പറിൻ്റെ ലാസ്റ്റ് ഡിജിറ്റ് 1 ആണെങ്കിൽ നമ്മുടെ സ്ക്വയർ റൂട്ടിൻ്റെ ലാസ്റ്റ് ഡിജിറ്റ് 1 അല്ലെങ്കിൽ 9 ആയിരിക്കും. അതുപോലെ ഇനി നമുക്ക് തന്നിരിക്കുന്ന പെർഫെക്റ്റ് സ്ക്വയർ 4 വെച്ച് എൻഡ് ചെയ്യുന്നതെന്ന് വെച്ചോ, 4 വെച്ച് എൻഡ് ചെയ്യുന്നതെങ്കിൽ അതിൻ്റെ സ്ക്വയർ റൂട്ട് എൻഡ് ചെയ്യുന്നത് 2 വെച്ചോ 8 വെച്ചോ ആയിരിക്കും. ഇവിടെ നോക്കിക്കോ, നമ്മൾ ഇത്രയും കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ടല്ലോ. ഇതിൽ 4 എൻഡ് ചെയ്യുന്നത് വെച്ചോ 64 എടുക്കാം. ഇത് 4 വെച്ച് എൻഡ് ചെയ്യുന്നത്, അപ്പോൾ അതിൻ്റെ സ്ക്വയർ റൂട്ട് ഒന്നെങ്കിൽ 8 ആണ് അല്ലേ. 1, 2 അല്ലെങ്കിൽ 8 ആയിരിക്കും. അല്ലെങ്കിൽ വേറൊരെണ്ണം എടുക്കുവാണെങ്കിൽ ഇതാ 2 സ്ക്വയർ 4 ആണ്. അപ്പം അതെന്തിനാ 2 വെച്ച് എൻഡ് ചെയ്യുന്നു പഠിക്കാൻ പറ്റും. ഇനി 4 വെച്ച് എൻഡ് ചെയ്യുന്നത് കണ്ടു. ഇനി 5 വെച്ച് എൻഡ് ചെയ്യുന്നെങ്കിലോ ആ സ്ക്വയർ റൂട്ടിൻ്റെ ലാസ്റ്റ് ഡിജിറ്റും 5 തന്നെ ആയിരിക്കും, 5 ആയിരിക്കും. ഇനി 6 വെച്ചാണ് എൻഡ് ചെയ്യുന്നെങ്കിലോ 4 അല്ലെങ്കിൽ 6 ആയിരിക്കും സ്ക്വയർ റൂട്ടിൻ്റെ ലാസ്റ്റ് ഡിജിറ്റ്. ഒരു നമ്പറും കൂടെ ഉണ്ട്, 9 ആണ് എൻഡ് ചെയ്യുന്നെങ്കിലോ ലാസ്റ്റ് ഡിജിറ്റ് ഒന്നെങ്കിൽ 3 ആയിരിക്കും അല്ലെങ്കിൽ 7 ആയിരിക്കും. ഇങ്ങനെ നോക്കിയാൽ മതി. 23 സ്ക്വയർ എത്രയാണ്? 529 ആണ്. അപ്പം 9 വെച്ച് എൻഡ് ചെയ്യുന്നതിൻ്റെ ഒന്നെങ്കിൽ 3 ആയിരിക്കും അല്ലെങ്കിൽ എന്തായിരിക്കും? 7 ആയിരിക്കും. അപ്പോൾ 49 7 സ്ക്വയർ അല്ലേ, അപ്പം ലാസ്റ്റ് എൻഡ് ചെയ്യുന്നത് 9, അതുകൊണ്ട് 3 അല്ലെങ്കിൽ 7. അങ്ങനെ ഇനി നമുക്കൊരു എക്സാമ്പിൾ വെച്ച് നോക്കാം. ഇവിടെ നമുക്ക് കണ്ടുപിടിക്കേണ്ട സ്ക്വയർ റൂട്ട് ഓഫ് 5476 ആണ്. ഇതെങ്ങനെയാണ് കണ്ടുപിടിക്കാൻ നോക്കാം. ആദ്യം നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ വൺസ് പ്ലേസ് മുതൽ 2 ഡിജിറ്റ്സ് കഴിയുമ്പോൾ കോമ ഇടണം. 2 ഡിജിറ്റ്സ് വെച്ച് കോമ ഇടണം. പിന്നെ നമ്മൾ ലാസ്റ്റ് ഡിജിറ്റ് നോക്കുക. ലാസ്റ്റ് ഡിജിറ്റ് എന്താ? 6 ആണ്. നമ്മൾ പഠിച്ചിട്ടുണ്ട് ലാസ്റ്റ് ഡിജിറ്റ് 6 ആണെങ്കിൽ ആ സ്ക്വയർ റൂട്ടിൻ്റെ ലാസ്റ്റ് ഡിജിറ്റോ 4 അല്ലെങ്കിൽ 6 ആയിരിക്കും. ഇത്രയും കാര്യം നമുക്കറിയാം. ഇനി എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ എന്ത് ചെയ്യണം? ആദ്യത്തെ 2 ഡിജിറ്റ് എടുക്കുക. ആദ്യത്തെ 2 ഡിജിറ്റ് എന്താ? 54 ആണ് അല്ലേ. അത് രണ്ടും കൂടെ വായിച്ച് 54 ആണ്. ആ 54 തൊട്ട് താഴെയുള്ള നമ്പർ പെർഫെക്റ്റ് സ്ക്വയർ എടുക്കുക. ഏതാണ് തൊട്ട് താഴെയുള്ള പെർഫെക്റ്റ് സ്ക്വയർ? എന്താ? 49 അല്ലേ.
ഫിഫ്റ്റി ഫോറിന് തൊട്ടടുത്തുള്ളത് ഏതാ? ഫോർട്ടി നയൻ ആണല്ലേ. ഫോർട്ടി നയൻ കഴിഞ്ഞുള്ള പെർഫെക്റ്റ് സ്ക്വയർ ഏതാ? ഏതാ? ഇത് സെവൻ സ്ക്വയറാണ്. അപ്പോൾ എയ്റ്റ് സ്ക്വയർ എത്രയായിരിക്കും? സിക്സ്റ്റി ഫോർ അല്ലേ. അപ്പോൾ അത് ഇതിനേക്കാൾ വലുതാണ്. അപ്പോൾ നമ്മൾ ഏതാ എടുക്കണ്ടേ? ഫോർട്ടി നയൻ എടുത്തു. അപ്പോൾ ഫസ്റ്റ് ഡിജിറ്റ് നമുക്ക് അത് അതിൻ്റെ റൂട്ടാണ് ഫസ്റ്റ് ഡിജിറ്റ്. അതായത് ആദ്യത്തെ രണ്ട് ഡിജിറ്റ്സ് എടുത്തു, ആ രണ്ട് ഡിജിറ്റ്സിന് തൊട്ടടുത്തുള്ള തൊട്ട് താഴെയുള്ള ഒരു പെർഫെക്റ്റ് സ്ക്വയർ എടുക്കുന്നു, അതിൻ്റെ റൂട്ടാണ് ഫസ്റ്റ് നമ്പർ. അതെന്താ? സെവൻ. അത് കിട്ടി. ഇനി ഈ സെവനിനെ നമ്മൾ എന്ത് ചെയ്യണം? ആ സെവൻ ഇൻറ്റു എന്ത് ചെയ്യണം? അടുത്ത നമ്പർ. സെവൻ കഴിഞ്ഞുള്ള അടുത്ത നമ്പർ എന്താ? എയ്റ്റ് അല്ലേ. സെവൻ കഴിഞ്ഞുള്ള അടുത്ത നമ്പർ എയ്റ്റ് ആണ്. അപ്പോൾ സെവൻ ഇൻറ്റു എയ്റ്റ് എത്രയാണ്? ഫിഫ്റ്റി സിക്സ് ആണ്. ഈ ഫിഫ്റ്റി സിക്സിനെ നമ്മുടെ ആദ്യത്തെ നമ്പർ ഫിഫ്റ്റി ഫോർ വെച്ച് കമ്പയർ ചെയ്യാം. അപ്പോൾ എന്താ നമുക്ക് കിട്ടുക? ഫിഫ്റ്റി ഫോർ ഈസ് ലെസ് ദാൻ ഫിഫ്റ്റി സിക്സ് എന്ന് കിട്ടി അല്ലേ. അപ്പോൾ നമുക്ക് ഏതൊക്കെ നമ്പേഴ്സ് ഉണ്ട്? ഫോറോ സിക്സോ വരാമെന്നല്ലേ പറഞ്ഞത്. അപ്പോൾ നമുക്ക് കിട്ടിയ ഈ നമ്പർ നമുക്കുള്ള ഫിഫ്റ്റി ഫോറിനേക്കാൾ വലുതായതുകൊണ്ട് നമ്മൾ ഏത് നമ്പർ, ഇത് ഈ നമ്പറാണ് ചെറുത് എങ്കിൽ ഇതിലെ ചെറിയ നമ്പർ എഴുതുക, അല്ലെങ്കിൽ ഈ നമ്പറാണ് നമുക്ക് കിട്ടിയ ഈ നമ്പറിനേക്കാൾ വലുതെങ്കിൽ വലുതെടുക്കുക. ഇവിടെ ഏതാ? ഫിഫ്റ്റി ഫോറും ഫിഫ്റ്റി സിക്സും കമ്പയർ ചെയ്യുമ്പോൾ ഏതാണ് ചെറുത്? ഫിഫ്റ്റി ഫോർ അല്ലേ. അപ്പോൾ ഇതിലേതാ ചെറുത്? അതെടുക്കുക. ഏതാ ചെറുത്? ഫോർ. അപ്പോൾ ഇതാണ് ഫിഫ്റ്റി ഫോറിൻ്റെ സ്ക്വയർ റൂട്ട് എന്ന് കിട്ടി. ഇനി നമുക്ക് കുറച്ച് എക്സാമ്പിൾസ് ഇതുപോലത്തെ നോക്കാം. ആദ്യം നമ്മൾ എന്ത് ചെയ്യണം? കിട്ടിയ നമ്പറിനെ ടു ഡിജിറ്റ്സ് വൺ പ്ലേസിൻ്റെ അവിടെ നിന്ന് കോമയിട്ട് കൊടുക്കണം. കോമയിട്ട് കൊടുത്തു. ഇനി നമ്മൾ എന്ത് ചെയ്യണം? വൺസ് ഡിജിറ്റ് വൺസ് പ്ലേസ് ഏതാണെന്ന് നോക്കണം. ഇവിടെ വൺസ് പ്ലേസ് ഏതാ? ഫോർ ആണ് അല്ലേ. അപ്പോൾ ഫോർ ആയതുകൊണ്ട് തന്നെ എന്തൊക്കെ പോസിബിലിറ്റീസ് വരാം വൺസ് പ്ലേസിൽ? ഫോർ ആണ് ലാസ്റ്റ് ഡിജിറ്റെങ്കിൽ ഒന്നെങ്കിൽ ടു വരാം അല്ലെങ്കിൽ എയ്റ്റ് വരാം. ഈ രണ്ട് പോസിബിലിറ്റീസാണ് ഉള്ളത്. അപ്പോൾ അതെങ്ങനെയാണ് നമ്മൾ തീരുമാനിക്കുക? അത് നേരത്തെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അതെങ്ങനെയാണ് നമ്മൾ തീരുമാനിക്കുക? ആദ്യം പത്തിനോടടുത്തുള്ള പെർഫെക്റ്റ് സ്ക്വയർ എടുക്കുക. പത്തിനോടടുത്തുള്ള പെർഫെക്റ്റ് സ്ക്വയർ നയനാണ് അല്ലേ. ആ നയനും പത്തിനോടടുത്തുള്ള പെർഫെക്റ്റ് സ്ക്വയർ നയനാണ്. ആ നയൻ്റെ റൂട്ട് എത്രയാ? റൂട്ട് ഓഫ് നയൻ എത്രയാ? ത്രീ ആണെന്ന് കിട്ടി. ആ ത്രീയുടെ അടുത്ത നമ്പർ കൊണ്ട് അതിനെ മൾട്ടിപ്ലൈ ചെയ്യാം. ത്രീയുടെ അടുത്ത നമ്പർ ഫോർ ആണ്. അപ്പോൾ എത്ര കിട്ടി? ട്വൽവ് കിട്ടി. ആ ട്വൽവും ഈ ടെന്നും വെച്ച് കമ്പയർ ചെയ്യാം. കമ്പയർ ചെയ്യുമ്പോൾ ഏതാ ചെറുത്? പത്ത് എന്ന് പറയുന്ന നമ്പർ. ഇവിടെ എടുത്ത നമ്പർ ചെറുതാണെങ്കിൽ ഈ ചെറിയ നമ്പർ എഴുതുക, വലുതാണെങ്കിൽ വലിയ നമ്പർ എഴുതുക. ഇപ്പോൾ ഇവിടെ ചെറുതാണ് കിട്ടിയത്, അതുകൊണ്ട് വൺസ് പ്ലേസിലെ നമ്പർ ടു ആയിരിക്കും എന്ന് കിട്ടി. ഇനി ഇതിനോടടുത്തുള്ള പെർഫെക്റ്റ് സ്ക്വയർ ഏതായിരുന്നു? നയൻ അല്ലേ. ആ നയൻ ഏതിൻ്റെ റൂട്ടാണ്? നയനിൻ്റെ റൂട്ട് എത്രയാണ്? ത്രീ. ആ ത്രീ ആണ് ഇവിടെ എഴുതുക. അതായത് ഒന്നും കൂടെ പറഞ്ഞുതരാം. ആദ്യം നമ്മൾ ആ നമ്പറിനെ രണ്ട് കോമയിട്ട് വൺസ് പ്ലേസിൻ്റെ അവിടെ നിന്ന് രണ്ട് ഡിജിറ്റ്സ് വെച്ച് കോമയിട്ട് എഴുതുക. എന്നിട്ട് എന്ത് ചെയ്യണം? ആദ്യത്തെ രണ്ട് ഡിജിറ്റ്സ് ഏത് പെർഫെക്റ്റ് സ്ക്വയറിനോട് അടുത്താണെന്ന് നോക്കണം. നമുക്കറിയാം അത് നയനിനോട് അടുത്താണ്. നയൻ ഒരു പെർഫെക്റ്റ് സ്ക്വയർ ആണ്. അപ്പം അതിൻ്റെ റൂട്ട് എത്രയാണോ അതാണ് ഇവിടുത്തെ ഫസ്റ്റ് നമ്പർ ത്രീ. ഇനി ആ കിട്ടിയ ത്രീനെ അതിൻ്റെ അടുത്ത നമ്പർ വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുക. എത്രയാ? ഫോർ. അപ്പോൾ ത്രീ ഇൻറ്റു ഫോർ ട്വൽവ് കിട്ടി. ആ ട്വൽവുമായിട്ട് ഈ ടെന്നിനെ കമ്പയർ ചെയ്യുക. കമ്പയർ ചെയ്യുമ്പോൾ ഈ ടെൻ ചെറുതാണെങ്കിൽ ഇവിടുത്തെ രണ്ട് പോസിബിലിറ്റീസ് ഉണ്ട്, അതിലെ ചെറിയ നമ്പറാണ് വൺസ് പ്ലേസിൽ വരിക. ഈ നമ്പർ വലുതാണെങ്കിലോ എയ്റ്റ് വരും. ക്ലിയറായല്ലോ. ഇനി അതേപോലെ ഒരു കണക്കൂട്ടം നമ്മളിത് പ്രാക്ടീസ് ചെയ്താൽ മാത്രമേ നമുക്കത് സ്പീഡിൽ ചെയ്യാൻ പറ്റുള്ളൂ. അതിന് ആദ്യം ആ പറഞ്ഞ കണ്ടീഷൻസ് പഠിച്ചു വെക്കണം. ഇനി നമുക്ക് നോക്കാം റൂട്ട് ഓഫ് ടു വൺ വൺ സിക്സ് ആണ്. അതും ഞാൻ എന്ത് ചെയ്തു? വൺസ് പ്ലേസ് കഴിഞ്ഞ് രണ്ട് ഡിജിറ്റ്സ് വെച്ച് കോമയിട്ടോ. അപ്പോൾ നമുക്കറിയാം നാല് ഡിജിറ്റ്സ് എവിടെ ഉള്ളതെങ്കിൽ റൂട്ടിന് ഉറപ്പായിട്ടും രണ്ട് ഡിജിറ്റ്സ് ആണ് ഉണ്ടാവുക എന്ന് ഉറപ്പിക്കാം. അപ്പോൾ ഫസ്റ്റ് ഡിജിറ്റ് എന്താണ്? ഇതിനോടടുത്തുള്ള പെർഫെക്റ്റ് സ്ക്വയർ. ഇതിനോടടുത്തുള്ള പെർഫെക്റ്റ് സ്ക്വയർ ഏതാ? ഫോർ. സിക്സ്റ്റീൻ ആണ് അല്ലേ. ആ സിക്സ്റ്റീൻ്റെ റൂട്ട് എത്രയാണ്? ഫോർ. അത് ഞാനിവിടെ എഴുതി ഫോർ. ഇനി ആ ഫോറിൻ്റെ അടുത്ത നമ്പർ ഏതാ? ഫൈവ് ആണല്ലേ. അപ്പോൾ ഫോർ ഇൻറ്റു ഫൈവ് എത്രയാണ്? ട്വൻറ്റി ആണ്. ഇനി ഇവിടെ സിക്സ് ലാസ്റ്റ് വന്നാൽ എന്തൊക്കെ വരുന്ന നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട്. ഒന്നെങ്കിൽ ഫോർ വരും, ഒന്നെങ്കിൽ ഫോർ വരും അല്ലെങ്കിൽ സിക്സ് വരും.
ഇതിലേതാ എടുക്കേണ്ടതെന്നാണ് ഇപ്പോൾ തീരുമാനിക്കാൻ പോകുന്നത്. അപ്പോൾ ഈ ഫോർ ഇൻറ്റു അതിൻ്റെ അടുത്ത കോൺസിക്യൂട്ടീവ് നമ്പർ ഏതാ ഫൈവ്. അപ്പോൾ ആ ഫോർ ഇൻറ്റു ഫൈവ് നമുക്ക് ട്വൻറ്റി കിട്ടും. ആ ട്വൻറ്റിയുമായിട്ട് ഈ നമ്പറിനെ നമ്മൾ കമ്പയർ ചെയ്യുന്നു. ട്വൻറ്റി ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഈ നമ്പർ വലുതാണെങ്കിൽ വലിയ നമ്പർ എടുക്കുന്നു, ചെറുതാണെങ്കിൽ ചെറിയ നമ്പർ. ട്വൻറ്റി വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ട്വൻറ്റി വൺ വലുതല്ലേ. അപ്പോൾ അതിൽ ഏത് നമ്പറാണ് നമ്മൾ എടുക്കണ്ടേ? വലിയ നമ്പർ, അതായത് സിക്സ്. അപ്പോൾ ടു വൺ വൺ സിക്സിൻ്റെ സ്ക്വയർ റൂട്ട് ഫോർട്ടി സിക്സ് ആയിരിക്കും. അടുത്ത നമ്പറാണ് റൂട്ട് ഓഫ് ത്രീ ടു ഫോർ നയൻ ആണ്. നമ്മൾ എന്ത് ചെയ്യണം? ടു ഡിജിറ്റ്സ് വെച്ച് കോമയിട്ടു, എന്നിട്ട് ലാസ്റ്റ് ഡിജിറ്റ് എന്താ നോക്കണം. നയനാണ് ലാസ്റ്റ് ഡിജിറ്റ്. നയൻ ലാസ്റ്റ് ഡിജിറ്റ് ആകുമ്പോൾ റൂട്ടിന് ഏതാണ് ലാസ്റ്റ് ഡിജിറ്റ് വരുവാന്ന് നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട്. നയനാണ് വരുന്നതെങ്കിൽ ഒന്നുകിൽ ത്രീ വരും അല്ലെങ്കിൽ സെവൻ വരും. ഇനി നാലെണ്ണം ഇവിടെ ഉള്ളത് കൊണ്ട് നമുക്കറിയാം റൂട്ടെന്ന് പറഞ്ഞാൽ ടു ഡിജിറ്റ് ആയിരിക്കും. അപ്പോൾ എന്ത് ചെയ്യണം? ഇനി ഫസ്റ്റത്തെ രണ്ട് ഡിജിറ്റ്സ് എടുക്കുക. ആ ഡിജിറ്റിനോട് അടുത്തുള്ള പെർഫെക്റ്റ് സ്ക്വയർ ഏതാ നോക്കുക. ഏതാ പെർഫെക്റ്റ് സ്ക്വയർ ഉള്ളത്? ഫൈവ് സ്ക്വയർ അല്ലേ. ഫൈവ് സ്ക്വയർ എന്ന് പറഞ്ഞാൽ ട്വൻറ്റി ഫൈവ് ആണ്. സിക്സ് സ്ക്വയർ എന്ന് പറഞ്ഞാൽ തേർട്ടി സിക്സ് ആണ്. അപ്പോൾ ഏതാ എടുക്കണ്ടേ? ഫൈവ് സ്ക്വയർ. ഫൈവ് സ്ക്വയർ ആണ് ട്വൻറ്റി ഫൈവ്. ഇനി ആ ഫൈവിനോട് തൊട്ടടുത്തുള്ള നമ്പർ ഏതാ? സിക്സ്. ആ ഫൈവ് ഇൻറ്റു സിക്സ് എന്താ? തേർട്ടി. ആ തേർട്ടിയും ആ തേർട്ടിയും ഈ തന്നിരിക്കുന്ന തേർട്ടി ടുവും തമ്മിൽ കമ്പയർ ചെയ്യുമ്പോൾ ഏതാ വലുത്? തേർട്ടി ടു ആണ് വലുത്. അപ്പോൾ നമ്മൾ ഏത് നമ്പറാണ് എടുക്കണ്ടേ? ത്രീ ആണോ സെവൻ ആണോ ലാസ്റ്റ് എടുക്കുക? സെവൻ ആണ് എടുക്കേണ്ടത്. ഫസ്റ്റ് ഏതാ എടുക്കുക? ഈ തേർട്ടി ടുവിനോട് അടുത്തുള്ള പെർഫെക്റ്റ് സ്ക്വയർ ഏതാ? അത് ഫൈവ്. അപ്പോൾ ഇതിൻ്റെ സ്ക്വയർ റൂട്ട് ഫിഫ്റ്റി സെവൻ ആണ് കിട്ടി. ഇനി നമുക്ക് ഫൈവ് ഡിജിറ്റ്സുള്ള ഒരു നമ്പർ നോക്കിയാലോ. റൂട്ട് ഓഫ് വൺ ഫോർ എയ്റ്റ് എയ്റ്റ് ഫോർ. ഇതും സെയിം രീതിയിലാണ് ചെയ്യേണ്ടത്. എങ്ങനെ? വൺസ് പ്ലേസിൻ്റെ അവിടുന്ന് ടു ഡിജിറ്റ്സ് ചെയ്യുമ്പോൾ കോമ ഇട്ട് കൊടുക്കുക. ഇനി വൺ ഫോർട്ടി എയ്റ്റിനോട് അടുത്തുള്ള നമ്പർ. ഇത് വൺസ് പ്ലേസിൽ ഫോർ വന്നാൽ ഏതൊക്കെ ഡിജിറ്റ്സാണ് വൺസ് പ്ലേസിൽ വരുവാന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഏതൊക്കെയാണ്? ടുവോ എയ്റ്റോ ആണ് വരിക. ടു ഓർ എയ്റ്റാണ് വൺസ് പ്ലേസിൽ വരിക. ഇനി ഫസ്റ്റ് ഡിജിറ്റ് ഏതായിരിക്കും എന്നറിയാൻ വൺ ഫോർട്ടി എയ്റ്റിനോട് അടുത്തുള്ള നമ്പർ ഏതാ നോക്കുക. ഏതാ? ട്വൽവ് അല്ലേ. ട്വൽവ് എന്ന് പറയുമ്പോൾ ട്വൽവ് ആണ് വരിക. അപ്പോൾ ആ ട്വൽവ് നമ്മൾ ഇവിടെ എടുത്ത് എഴുതി. ട്വൽവ്. ഇനി ആ ട്വൽവിൻ്റെ അടുത്ത നമ്പർ ഏതാ? തേർട്ടീൻ ആണ് അല്ലേ. ആ തേർട്ടീൻ ഇൻറ്റു ട്വൽവ് എത്രയാണ്? ഫിഫ്റ്റി സിക്സ് ആണ് വരിക. ആ വൺ ഫിഫ്റ്റി സിക്സ് എന്ന് പറയുന്നത് വൺ ഫോർട്ടി എയ്റ്റിനേക്കാൾ ചെറുതോ വലുതോ? ഈ വൺ ഫോർട്ടി എയ്റ്റ് ഇതിനെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ചെറുതാണ്. അപ്പോൾ ചെറിയ നമ്പർ ഇവിടെ എഴുതുക. സിമ്പിളാണ്. ഒന്നും കൂടെ നമുക്ക് നോക്കാം. ത്രീ ഡിജിറ്റ്സ് ഉള്ള ഒരു നമ്പറും കൂടെ നമുക്ക് നോക്കാം. റൂട്ട് ഓഫ് വൺ ത്രീ ഫോർ ഫൈവ് സിക്സ് എടുക്കാം. ഇതും വൺസ് പ്ലേസിൽ നിന്ന് ടു ഡിജിറ്റ് വെച്ച് കൊടുത്തു. ഇനി സിക്സ് ആണ് ലാസ്റ്റ് വരുന്നതെങ്കിൽ നമുക്കറിയാം വൺസ് പ്ലേസിൽ ഫോറോ അല്ലെങ്കിൽ സിക്സോ ആണ്. ഇങ്ങനെ ഫൈവ് നമ്പേഴ്സ് വരുമ്പോൾ നമുക്ക് ഉറപ്പിക്കാൻ പറ്റില്ല ടു ഡിജിറ്റ് ആണോ ത്രീ ഡിജിറ്റ് ആണോ. ഇനി നമുക്ക് എന്ത് ചെയ്യാം? ആ വൺ തേർട്ടി ടു എടുത്തു. ഈ വൺ തേർട്ടി ടുവോട് അടുത്തുള്ള പെർഫെക്റ്റ് സ്ക്വയർ വരുന്ന നമ്പർ ഏതാണെന്ന് നോക്കുക. വൺ ട്വൻറ്റി വൺ ആണ് ലെവൻ. വൺ ഫോർട്ടി ഫോർ ആണ് ട്വൽവ്. അപ്പോൾ ഏതാണ് നമ്പർ എടുക്കാൻ പറ്റുമോ നമുക്ക്? നമുക്ക് ലെവൻ എടുക്കാം. ഇനി ലെവനോട് അടുത്തുള്ള നമ്പർ ഏതാ? ട്വൽവ്. അപ്പോൾ ആ ലെവൻ ഇൻറ്റു ട്വൽവ് ചെയ്ത് നോക്കാം. ലെവൻ ഇൻറ്റു ട്വൽവ് ചെയ്യുമ്പോൾ എന്ത് കിട്ടും? വൺ തേർട്ടി ടു ആണ് കിട്ടുക. ആ വൺ തേർട്ടി ടുവും വൺ ഫോർട്ടി ഫോറും കമ്പയർ ചെയ്യുമ്പോൾ വൺ ഫോർട്ടി ഫോർ ആണ് വലുത്. അതുകൊണ്ട് ഫോറിലും സിക്സിലും വലുത് ഏതാണോ അതെടുത്തു, അതായത് സിക്സ് എടുത്തു. അപ്പം നമ്മുടെ റൂട്ട് വൺ ത്രീ ഫോർ ഫൈവ് സിക്സിൻ്റെ റൂട്ടാണ് ഹൺഡ്രഡ് ആൻഡ് സിക്സ്റ്റീൻ എന്ന് വന്നു. ഇപ്പോൾ ഇത് ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. ഇനി നമുക്ക് കുറേ ക്വസ്റ്റ്യൻസ് ചെയ്ത് നോക്കിക്കഴിയുമ്പോൾ നമുക്ക് അത് മനസ്സിലാവും. ഇനി നമുക്ക് പഠിക്കാനുള്ളത് ഡെസിമൽ വരുമ്പോൾ. ഇതിപ്പോൾ ഇനി നമ്മൾ ഡെസിമൽ വരുമ്പോൾ എങ്ങനെ പ്രോബ്ലം റൂട്ട് കണ്ടുപിടിക്കും നോക്കാം. ഒരു എക്സാമ്പിൾ എടുക്കാം. റൂട്ട് ഓഫ് എയ്റ്റീൻ പോയിൻറ്റ് ഫോർ നയൻ എടുക്കും. ഇവിടെ ഫോർ നമ്പേഴ്സ് ആണല്ലേ. അപ്പോൾ എത്ര നമ്പർ ഉണ്ടോ അതിൻ്റെ നേർ പകുതി, ഇവിടെ രണ്ട് ഇവിടെ രണ്ട്, അപ്പോൾ പ്രോബ്ലംസ് ഇല്ല. നമ്മൾ നേരത്തെ പോലെ തന്നെ ചെയ്യുക. എങ്ങനെ? എയ്റ്റീൻ എടുത്തു, അതിനോടടുത്തുള്ള സ്ക്വയർ റൂട്ട് സ്ക്വയർ ഏതാണെന്ന് നോക്കുക. എന്നിട്ട് അതിൻ്റെ റൂട്ടാണ് ഫസ്റ്റ് നമ്പർ. സ്ക്വയർ ഏതാ? സിക്സ്റ്റീൻ ആണ്. അതിൻ്റെ ഫസ്റ്റ് നമ്പർ ഫോർ എന്ന് എഴുതി. പിന്നെ എന്ത് ചെയ്തു? ഫോർ ഈ എയ്റ്റീൻ ഈ ഫോർ ഫോർ ഇൻറ്റു ഫൈവ് ട്വൻറ്റി ആണ്. ട്വൻറ്റിയേക്കാൾ ചെറുതാണ് ഇത്. അപ്പം നമ്മൾ ലാസ്റ്റ് ഡിജിറ്റ് നയൻ വരുമ്പോൾ രണ്ട് പോസിബിലിറ്റീസ് ആണുള്ളത്.
ഒന്ന് ഏതൊക്കെയാണ്? ഒന്ന് സെവനും ഒന്ന് ത്രീയും. അപ്പം നമ്മൾ ഏതാ പോസിബിലിറ്റീസ് എടുക്കണ്ടേ? ഈ ഫോർ ഇൻറ്റു ഫൈവ് ട്വൻ്റി ആണ്, ആ ട്വൻ്റി വലുതാണ്, ഈ നമ്പർ ചെറുതാണ്. അതുകൊണ്ട് ഇതിലെ ചെറിയ നമ്പറാണ് ഇവിടെ എഴുതേണ്ടത്. ഇനി ശ്രദ്ധിക്കുക, രണ്ട് നമ്പർ കഴിഞ്ഞിട്ടാണ് ഡെസിമൽ എങ്കിൽ അതിൻ്റെ നേർ പകുതി എടുക്കുമ്പോൾ ഡെസിമൽ കൊടുക്കുക. ഇവിടെ രണ്ട് നമ്പർ കഴിഞ്ഞാണ് ഡെസിമൽ, അപ്പോൾ റൂട്ടിൽ രണ്ടിൻ്റെ പകുതി എത്രയാണ്? ഒന്ന്. അപ്പോൾ ഒരു നമ്പർ വൺസ് പ്ലേസിൻ്റെ അവിടെ നിന്ന് കഴിഞ്ഞ് ഡെസിമൽ കൊടുക്കുക. ഇങ്ങനെയാണ് ചെയ്യേണ്ടത്. ഒരു എക്സാമ്പിൾ കൂടെ നോക്കാം. 0.2916 ഇത് ആദ്യം ഡെസിമൽ ഇല്ലാണ്ട് ചെയ്യുക. ഇങ്ങനെയാ, കോമ ഇടുക, 29നോട് അടുത്തുള്ള നമ്പർ 5 ആണ്, അപ്പോൾ 5 കൊടുത്തു. ഇനി അടുത്തുള്ള 5 ഇൻറ്റു അടുത്ത നമ്പർ 6, അത് 30 ആണ് വരിക. 30 ആണ് വരുമ്പോൾ 6 ലാസ്റ്റ് ഡിജിറ്റ് ആകുന്ന നമ്പർ ഏതൊക്കെയായിരിക്കും? 6 ലാസ്റ്റ് ഡിജിറ്റ് ആകുമ്പോൾ 4 6 ആണ് വരിക വൺസ് പ്ലേസിൽ. അപ്പോൾ ഈ 29, ഈ 5 ഇൻറ്റു അടുത്ത നമ്പർ 6, 30, ഇത് 29. കമ്പയർ ചെയ്യുമ്പോൾ നമ്മുടെ ക്വസ്റ്റ്യനിലുള്ള നമ്പർ ചെറുതാണ്, അതുകൊണ്ട് ഇതിലെ ചെറിയ നമ്പർ എടുക്കുക. ഏതാ? 4 എടുത്തു. ഇനി ഡെസിമൽ ഇടുമ്പോൾ ശ്രദ്ധിക്കുക, ഡെസിമൽ കഴിഞ്ഞ് എത്ര നമ്പർ ഉണ്ടെന്ന് കൗണ്ട് ചെയ്യുക. 1, 2, 3, 4 നമ്പേഴ്സ് ഉണ്ട്. 4 പകുതി എത്രയാണ്? 2. അപ്പം വൺസ് പ്ലേസിൽ നിന്ന് 2 ഡിജിറ്റ്സ് കഴിഞ്ഞ് ഡെസിമൽ ഇടുക. 1, 2 ഇവിടെയാണ് ഡെസിമൽ ഇടുന്നത്. അപ്പോൾ 0.54 ആണ് ഇതിൻ്റെ റൂട്ട്. ഇനി വലിയ നമ്പേഴ്സ് വരുമ്പോൾ ഇത് പ്രാക്ടിക്കൽ അല്ലാണ്ട് വരും. അപ്പോൾ നമ്മൾ ലോങ് ഡിവിഷൻ എന്ന് പറഞ്ഞ ഒരു മെത്തേഡ് ഉണ്ട്, ആ മെത്തേഡ് നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഇപ്പം വലിയ നമ്പേഴ്സ് എന്ന് പറഞ്ഞാൽ ഒരു എക്സാമ്പിൾ എടുക്കാം. 1, 1, 9, 7, 1, 6 എടുക്കും. ഇതിൻ്റെ റൂട്ട് കണ്ടുപിടിക്കണം. ഇതിപ്പോൾ നോക്കുക, മൂന്നായിട്ട് ഡിവൈഡ് ചെയ്യേണ്ടി വരും അല്ലേ? ഇവിടെ ഒരു കോമ, ഇവിടെ ഒരു കോമ, അങ്ങനെ ഇടേണ്ടി വരും. അപ്പോൾ അത് പ്രാക്ടിക്കൽ അല്ല എന്ന് പറഞ്ഞാൽ കുറച്ച് ടഫായിരിക്കും ചെയ്യാൻ. നമുക്ക് പെട്ടെന്ന് ആൻസർ കിട്ടുവാണ് വേണ്ടത്. അപ്പോൾ ലോങ് ഡിവിഷനാണ് കുറച്ചും കൂടെ ഈസി എന്ന് തോന്നുന്നു. ആ മെത്തേഡും കൂടെ നോക്കാം. എല്ലാത്തിനും ലോങ് ഡിവിഷൻ അപ്ലൈ ചെയ്യാം കേട്ടോ. പക്ഷേ കോമ്പറ്റേറ്റീവ് എക്സാംസിന് വരുമ്പോൾ യൂഷ്വലി ചോദിക്കുന്ന 4 ഡിജിറ്റോ 5 ഡിജിറ്റോ നമ്പർ ആണെങ്കിൽ ആ സിംപ്ലസ്റ്റ് മെത്തേഡാണ് എനിക്ക് പറഞ്ഞത്. ആദ്യം പറയുന്നത് കേൾക്കുമ്പോൾ നമ്മൾ വിചാരിക്കും ഇത് ഭയങ്കര ടഫല്ലേ എന്ന്. പക്ഷേ ആദ്യത്തെ കുറച്ച് കാര്യങ്ങൾ ചെയ്തൊരു 10-15 പ്രോബ്ലംസ് ചെയ്ത് പ്രാക്ടീസ് ചെയ്ത് കഴിയുമ്പോൾ ഇത് ഒറ്റ നോട്ടത്തിൽ നമുക്ക് ഇതിൽ നിന്ന് നേരത്തെ പറഞ്ഞ മെത്തേഡിൽ നിന്ന് സ്ക്വയർ റൂട്ട് കണ്ടുപിടിക്കാൻ പറ്റും. ഇനി ലോങ് ഡിവിഷൻ നോക്കാം. ലോങ് ഡിവിഷൻ എങ്ങനെയാണെന്ന് വെച്ചാൽ ആദ്യ നമ്പറിന് എഴുതുക 1, 1, 9, 7, 1, 6 എന്ന് എഴുതി. ഇനി ഇതിനെ 2 ഡിജിറ്റ്സ് ചെയ്യുമ്പോൾ കോമ ഇട്ടു, എന്നിട്ട് ഫസ്റ്റ് ഡിജിറ്റ് എടുത്തു. ആ ഫസ്റ്റ് ഡിജിറ്റ് എന്താ? ഇതിൻ്റെ അടുത്തുള്ള പെർഫെക്റ്റ് സ്ക്വയർ ഏതാ? 9 ആണല്ലേ. അതിൻ്റെ റൂട്ട് എഴുതുക. ഇവിടെ ഇവിടെ റൂട്ട് എഴുതിയാൽ മുകളിലും റൂട്ട് എഴുതും. അപ്പോൾ 3 × 3 എന്താ? 9. അപ്പോൾ സാധാരണ ഡിവിഷൻ ചെയ്ത് കഴിയുമ്പോൾ ഇവിടെ 2 വരും. ഇനി ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ സാധാരണ ഡിവിഷനിൽ ഒരു നമ്പറാണ് താഴോട്ട് എഴുതുക, അതിന് പകരം ഇവിടെ നമ്മൾ ഈ രണ്ട് നമ്പേഴ്സും എടുത്തെഴുതുക. 297 എന്ന് എഴുതുക. ഇനി എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഇവിടെ ഒരു ഡിവിഷൻ ഇട്ട് കൊടുക്കുക. അതായത് ഇങ്ങനെയാണ് ഇത് ഡിവിഷൻ വരിക. ഇവിടെ എന്താ വരിക എന്ന് വെച്ചാൽ 3 + 3, ഈ 3 + ഈ 3 എത്രയാണ്? 6 ആണല്ലേ. ഇനി ഇവിടുത്തെ നമ്പർ കണ്ടുപിടിക്കണം. അത് കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ, ഇപ്പോൾ 63 × ഏതോ നമ്പർ ആണെങ്കിൽ 63 × 3 ചെയ്യണം. അപ്പോൾ എത്ര കിട്ടും? 9, 189 എന്ന് കിട്ടും. അപ്പോൾ ഇതല്ല, 297നോട് അടുത്തുള്ള നമ്പറാണ് കണ്ടുപിടിക്കുന്നത്. അപ്പോൾ ഇനി 63 × 5 അങ്ങനെ ചെയ്യാൻ പറ്റും? ഇല്ല, നമ്മൾ 64 × ചെയ്യുമ്പോൾ × 4 അങ്ങനെ ചെയ്ത് നോക്കുക. 16, 256. 65 × 5 എത്രയാ? 25, 2, 325. അപ്പോൾ ഇതിൽ ഏതാ എടുക്കുക? 64 ആണ് എടുക്കേണ്ടത്. അപ്പോൾ നമ്മളിവിടെ എന്ത് കൊടുക്കണം? ഇവിടെ 4 കൊടുത്താൽ ഇവിടെയും 4 കൊടുക്കും. 64 × 4 എത്ര വരിക? 256 എന്ന് വന്നു. അതിൻ്റെ ആൻസർ എത്രയാണ്? 141 എന്ന് വന്നു. ഇനി എന്താ താഴോട്ട് എടുത്ത് എഴുതണ്ടേ? ഈ 16 തന്നെ താഴോട്ട് എടുത്ത് എഴുതുക. 4116. ഇനി അപ്പോൾ ഇവിടെ എത്ര എഴുതണ്ടേ എന്നൊരു കൺഫ്യൂഷൻ വരും. എത്ര എഴുതണ്ടേ? ഈ 64 + E4 എത്രയാണ്? 68. പിന്നെ ഇവിടെ ഒരു നമ്പറും കൂടെ വേണം, നേരത്തെ പോലെ തന്നെ. നമുക്ക് മൾട്ടിപ്ലൈ ചെയ്ത് നോക്കാം. 6, 8, 3 × 3, 9, 24, 2,
അടുത്തത് ചെയ്ത് നോക്കാം. 684 × 4 16, 1, 8, 4, 32, 33. 4 കൂട്ടിയാണല്ലേ ഇവിടെ 27 ആവാം. നമുക്ക് 686 × 6 ചെയ്ത് നോക്കാം. 36, 8, 6 are 48. 51, 5, 56 കിട്ടി. അത് എത്രയാണ്? 6, 6. അല്ലെങ്കിൽ ഇങ്ങനെ ചെയ്താലും മതി, ഏത് നമ്പർ ഇവിടെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴാണോ വൺസ് പ്ലേസിൽ 6 കിട്ടുക എന്ന് നോക്കാം. വൺസ് പ്ലേസിൽ 6 കിട്ടണമെങ്കിൽ ഏതിൻ്റെ സ്ക്വയറാണ് 6 എന്ന് നോക്കിയാൽ പോരെ. ഇപ്പോൾ 6 × 6 ആണ് 36 വരിക, അല്ലെങ്കിൽ 4 ആണ്. അതുകൊണ്ടാണ് ഞാൻ 684 × 4 ചെയ്തു, അപ്പോൾ കിട്ടുന്നില്ല. അപ്പോൾ അടുത്ത നമ്പർ ഏതാ വരാൻ സാധ്യതയുള്ളത്? ഏത് നമ്പർ മൾട്ടിപ്ലൈ ചെയ്താലാണ് വൺസ് പ്ലേസിൽ 6 വരിക? 6 ആണ്. അപ്പോൾ അത് അപ്ലൈ ചെയ്തു. അപ്പോൾ നമുക്ക് കിട്ടുന്ന സ്ക്വയർ റൂട്ട് എത്രയായിരിക്കും? 346 ആയിരിക്കും. ഒരു ക്വസ്റ്റ്യൻ ചെയ്ത് നോക്കാം. 1, 3, 5, 4, 2, 4 ചെയ്ത് നോക്കാം. ആദ്യം നമ്മൾ 2 ഡിജിറ്റ്സ് വെച്ച് ഡിവൈഡ് ചെയ്യുക, എന്നിട്ട് അതിനെ നമുക്ക് ലോങ് ഡിവിഷനാണ് അപ്ലൈ ചെയ്യാൻ പോകുന്നത്. അതെ, ഇങ്ങനെയാണ് നമ്മൾ ലോങ് ഡിവിഷൻ ചെയ്യുക. 1, 3, 5, 4, 2, 4 13 അടുത്തുള്ള പെർഫെക്റ്റ് സ്ക്വയർ ഏതാ? 3 ആണ്. അപ്പോൾ 3 കൊടുത്തു, ഇവിടെ 9 എഴുതി, സബ്ട്രാക്ട് ചെയ്യുമ്പോൾ 4 കിട്ടി. പ്രത്യേകം ശ്രദ്ധിക്കണം, എടുത്ത് എഴുതുമ്പോൾ 1 ഡിജിറ്റ് അല്ല എഴുതിയെടുക്കേണ്ടത് സാധാരണ ഡിവിഷൻ പോലെ. ഇവിടെ 54 താത്തി എഴുതണം. എന്നിട്ടോ ഇവിടെ ഒരു നമ്പർ എഴുതണം. ആ നമ്പർ എന്താ? ഇത് പ്ലസ് ഇത്, അതായത് 6. പിന്നെ ഇവിടെ ഒരു നമ്പർ എഴുതുന്നു, അതേ നമ്പർ വെച്ച് വേണം മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പോൾ ശ്രദ്ധിക്കുക, ഇവിടെ 4 ആണ്. അപ്പോൾ 63 ആണോ 64? ഏത് മൾട്ടിപ്ലൈ ചെയ്താലാണ് വൺസ് പ്ലേസിൽ 4 കിട്ടുന്നതെന്ന് നോക്കാം. മൾട്ടിപ്ലൈ ചെയ്ത് നോക്കാം. എങ്ങനെ? 64 × 4 ചെയ്ത് നോക്കാം. 16, 1, 6, 4, 24, 25 അപ്പോൾ 66 × 6 ചെയ്താലോ 36, 396 എന്ന് വരും. അപ്പോൾ ഇതിൽ വലുതുണ്ടോയെന്ന് അറിയാൻ എന്ത് ചെയ്യണം? 67 × 7 ചെയ്താൽ 49, 4, 42, 64. അപ്പോൾ ഏതാ എടുക്കണ്ടേ? 66 × 6. അപ്പോൾ ഇവിടെ 6 കൊടുത്തു, ഇവിടെ 6 കൊടുത്തു. വാല്യൂ 396 ആണ്. അത് സബ്ട്രാക്ട് ചെയ്ത് എഴുതുമ്പോൾ 58 കിട്ടി. ഇനി നമ്മൾ ഏതാ എടുത്ത് എഴുതണ്ടേ? ഈ 24 താഴോട്ട് എടുത്ത് എഴുതി. ഇവിടെ എന്താ എഴുതണ്ടേ? ഈ 66 + 6 എത്രയാണ്? 72. ഇനി ഇവിടെ ശ്രദ്ധിക്കുക, ലാസ്റ്റ് ഡിജിറ്റ് 4 ആണ്. അപ്പോൾ എന്ത് വെച്ച് ചെയ്താൽ മതി? സ്ക്വയർ 4 ആണ്. 8 × 4 എൻഡ് ചെയ്യുന്ന 4 ലാണ് അല്ലേ? അപ്പോൾ നമുക്ക് അതൊന്ന് ചെയ്ത് നോക്കാം. 728 × 8 64, 6, 16 അപ്പോൾ റൂട്ട് എത്രയാണ്? നമ്മൾ സ്ക്വയർ റൂട്ടാണ് 368. ബാക്കി ഭാഗം നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.